സമുദ്രതീരം ഓണോത്സവം 2024 NK പ്രേമചന്ദ്രൻ NB ഉദ്ഘാടനം ചെയ്തു. കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണോത്സവം 2024 എന്ന പേരിൽ സെപ്റ്റംബർ 6 അത്തം മുതൽ സെപ്റ്റംബർ 17 ചതയം വരെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. സെപ്റ്റംബർ 6 അത്തം ദിനത്തിൽ വൈകുന്നേരം 3 മണിക്ക് NK പ്രേമചന്ദ്രൻ NB ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പഠനം തെളിയിക്കുന്നത്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ള പഠനത്തിൽ പറയുന്നത്, ഈ സ്ഥിതിയിൽ പോയാൽ 10 വർഷത്തിനകം കേരളം ഒരു വയോജന സ്റ്റേറ്റായി, വയോജന സംസ്ഥാനമായി കേരളം മാറും. അതാണ് കേരളത്തിൻ്റെ സ്ഥിതി. അപ്പോൾ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ ആധുനികതയുടെ കുത്തൊഴുക്കിൽ നമ്മുടെ സമൂഹത്തെ വെല്ലുവിളിയായി തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ സാമൂഹ്യ പ്രശ്നങ്ങളെ ആകെ അതിജീവിക്കാൻ ഗവൺമെന്റിന് പരിമിതികളുണ്ട്, പരിധികളുണ്ട്. അവിടെയാണ് ജീവകാരുണ്യ പ്രവർത്തനവുമായി മുന്നോട്ട് വരുന്ന സന്നദ്ധ സംഘടനകളുടെയും സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും പ്രസക്തിയും പ്രാധാന്യവും അവിടെയാണ്. ആ നിലയിൽ സമുദ്രതീരം എന്ന പേരിൽ കല്ലുവാതുക്കൽ പാറ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടന നിരവധി അമ്മമാർക്കും അച്ഛന്മാർക്കും ആശ്രയത്തിൻ്റെ കൈത്താങ്ങായി മാറുകയും അവരെ കൂടെ നിർത്തുകയും കരുതലോടുകൂടി ചോർത്ത് നിർത്തുകയും അവരെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും അവർക്ക് എല്ലാ ആയുർദൈർഘ്യവും ആരോഗ്യവും ഉണ്ടാക്കി കൊടുക്കുന്നതിനും അവരുടെ ജീവിതത്തെ സർഗാത്മകമാക്കി മാറ്റി തീർക്കുന്നതിനു വേണ്ടി ശ്രമകരമായ പ്രവർത്തനങ്ങൾക്കാണ് റുവൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ സമുദ്രതീരത്തിൻ്റെ സംഘാടകർ അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ഇക്കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദാത്തമായ മാതൃകയായി പ്രതീകമായി മാറി തീർന്നിരിക്കുന്ന ശ്രീ റുവൽ സിംഗിനെയും അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകരെയും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ നാടിൻ്റെ ആകെ പേരിൽ അർപ്പിക്കാൻ അറിയിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശാന്തിനി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചിറക്കരെ ഗ്രാമപഞ്ചായത്ത് അംഗം ഉളിയനാട് ജയൻ സ്വാഗതം ആശംസിച്ചു. എല്ലാവർക്കും ആദ്യമായി ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തിനി അവർക്കാണ്. ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണെന്ന്, കാരണം 10 ദിവസമാണ് ഈ പരിപാടി ഇവിടെ ആരംഭിക്കുന്നത്. ഈ സമുദ്രദൂരം കൂട്ടുകുടുംബം, നമ്മുടെ അമ്മമാർ, മാതാപിതാക്കൾ, അതായത് അവർ വേറൊന്നും അറിയുന്നില്ല, മക്കൾ കൂടെ ഇല്ലെന്നോ അല്ലെങ്കിൽ ബന്ധുക്കളില്ലെന്നോ അറിയുന്നില്ല. ഈ സമുദ്രതീരത്തിന് വന്നതിന് ശേഷം അവർ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത്. അത് അവരുടെ മുഖം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത്തരം ആളുകൾക്ക് സന്തോഷം പകരുന്നതിന് വേണ്ടി മക്കളെപ്പോലെ ആയാലും സഹോദരങ്ങളെപ്പോലെ ആയാലും മറ്റു മാതാപിതാക്കളെപ്പോലെ ആയാലും അവരോടൊപ്പം നിൽക്കുന്ന ഈ സമുദ്രതീരത്തിൻ്റെ സംഘാടകരോ, അതായത് പ്രത്യേകിച്ച് റുവൽ സിംഗിനോട് എൻ്റെ ഏറ്റവും വലിയ നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് സർവീസിൽ നിന്ന് വിരമിച്ച പത്മിനിഫായ്, RK രാജഗോപൻ, ഷക്കീല, സനകൻ, രാധാകൃഷ്ണൻ, കിഷോർ, മോഹനൻപിള്ള, സുജ, രജനീമണി അമ്മ തുടങ്ങിയ അധ്യാപകർക്ക് NK പ്രേമചന്ദ്രൻ NB സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെ ഭാഗമായ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലേക്ക് NK പ്രേമചന്ദ്രൻ NB ആദ്യഘട്ട സംഭാവനയായി നൽകിയ 100 പുസ്തകങ്ങൾ സമുദ്ര ലൈബ്രറി ഭാരവാഹികൾ ഏറ്റുവാങ്ങി. സമുദ്രതീരം ചെയർമാൻ എം റുവൽ സിംഗ്, കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഡി സുബുദ്രാമ, സാമൂഹ്യ പ്രവർത്തകൻ അനിൽ ആഴാവീട്, സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള, കോട്ടാത്തല ശ്രീകുമാർ, സമുദ്രതീരം PRO ശശിധരം പിള്ള, ശ്രീകണ്ഠൻ നായർ, ജയഘോഷ് പട്ടേൽ, പുഷ്കിൻലാൽ, മുരളി, ഷിബു പാരിപ്പള്ളി, പ്ലാക്കാട് ശ്രീകുമാർ, അഡ്വക്കേറ്റ് ഉഷ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. നല്ല ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ടും മറ്റുള്ള എല്ലാവർക്കും നല്ല ഓണാശംസകൾ നേർന്നുകൊണ്ടും എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജില്ലയുടെ ഏകദേശം മധ്യഭാഗത്തായി കോവിഡിൻ്റെ ആരംഭകാലത്ത് ആരംഭിച്ച ഈ സമുദ്രതീരം ഇന്ന് 40 പേരുടെ രക്ഷക സ്ഥാനത്താണ്. ചെറുപ്പക്കാരുടെ ഇടയിൽ ശ്രീ റുവൽ സിംഗിൻ്റെ സ്ഥാനം എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇതുപോലെ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാനും ഇവിടെയുള്ള അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചുകൊണ്ടും അവർക്ക് വേണ്ടുന്ന വൈദ്യസഹായം നൽകിക്കൊണ്ടും അന്നമൂട്ടിക്കൊണ്ടും നല്ല രീതിയിൽ കിടക്ക വിരിച്ചു കൊടുത്ത്
താരാട്ടുപാട്ടുന്നതിന് സമമായ എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് സംരക്ഷിക്കുന്ന ശ്രീ റൂബൽ സിംഗും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരടക്കമുള്ളവരുടെ സേവനം എക്കാലത്തും മാതൃകാപരമായിട്ട് നമ്മുടെ സമൂഹം ഓരോ ദിവസവും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തപ്പെട്ടു അത് അവരുടെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭാഗ്യമാണെന്ന് തന്നെ കരുതാം. വയോജന കേന്ദ്രങ്ങളിൽ എത്തുന്നതൊരു ഭാഗ്യമാണോ എന്ന് ചോദിച്ചാൽ അതല്ല. പക്ഷേ ഇതുപോലൊരു ഇത്രയും ഈ ഡയറക്ടറും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെയൊക്കെ സ്നേഹം അനുഭവിച്ച് ഒരു സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് കഴിയാൻ അവർക്ക് കിട്ടുന്ന ഒരു അവസരം, അവർക്ക് മഴയെ പേടിക്കേണ്ട, വെയിലിനെ പേടിക്കേണ്ട, അരിയുണ്ടോ എന്നറിയണ്ട, വെള്ളമുണ്ടോ എന്നറിയണ്ട, വെളിച്ചമുണ്ടോ എന്നറിയണ്ട, ഒന്നും അറിയണ്ട, ഒന്നും അറിയാതെ എന്നും സന്തോഷത്തോടെ കൂടി എന്നും ഓണമായിട്ട് നിങ്ങൾക്ക് കാണാൻ ആഘോഷിക്കാൻ കഴിയുന്നത് നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. ഇത്രയും നല്ലൊരു കേന്ദ്രത്തിൽ വന്ന് എത്താൻ കഴിഞ്ഞത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതുന്നു. ആഴാവീട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കഴിഞ്ഞ തവണ 50 പേരെ ഇവിടെ ആദരിച്ചു വന്നു. ഈ 50 പേരും ഈ സമുദ്രതീരത്തിൻ്റെ ഭാഗമായി മാറി എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അത് ആഴാവീട് സൂചിപ്പിച്ചതുപോലെ അവർക്ക് പെൻഷൻ കിട്ടുമ്പോൾ ഒരു ചെറിയ സംഭാവന തരുന്നു എന്നതിലല്ല, അങ്ങനെ കരുതി ഒരാളെയും ഇവിടേക്ക് ആദരിക്കാൻ വേണ്ടി ക്ഷണിക്കാറുമില്ല. അവരിൽ നിന്നും സ്നേഹം മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആ സ്നേഹം ആണ് പലപ്പോഴും തങ്ങളുടെ വീടുകളിൽ നടക്കുന്ന പിറന്നാൾ ആഘോഷം, ചരമ വാർഷികം, വിവാഹ വാർഷികം, മറ്റ് വിവാഹ സന്തോഷങ്ങൾ, മറ്റ് സന്തോഷങ്ങളൊക്കെ പാലുകാച്ച് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്നാൽ നമുക്ക് ഒരു നേരം നമ്മുടെ കൂടപ്പിറപ്പുകളെ പോലെ അച്ഛനമ്മമാരെ പോലെ ഉള്ളവർ അവിടെ താമസിക്കുന്നുണ്ട്, അവർക്ക് കൂടി ഒരു ദിവസം കൊടുത്താൽ ഒരു നേരം കൊടുത്താലോ എന്ന് ചിന്തിക്കുന്നതാണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ വിജയം. ഇതങ്ങനെ തുടങ്ങിയ ഒരു പ്രസ്ഥാനം മാത്രമാണ്. സമുദ്ര ലൈബ്രറി പ്രസിഡന്റ് രജീഷ് ആർ നന്ദി പറഞ്ഞു. സമുദ്രദിനം കൂട്ടുകുടുംബത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷവും ഇത്തരത്തിലെ ഓണോത്സവങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊല്ലവും ഞങ്ങൾ ഈ ഓണോത്സവം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ബഹുമാന്യ MP ശ്രീ NK പ്രേമചന്ദ്രൻ അവരുകളാണ് ഈ വേദി ഉദ്ഘാടനം ചെയ്ത് പോയിട്ടുള്ളത്. ഇവിടെ സുഭദ്രമ്മ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എല്ലാ ദിവസവും ഓണമാണെന്ന്, അതെ, ഇവിടെ എല്ലാ ദിവസവും ഓണമാണ്. ശരി, യഥാർത്ഥത്തിൽ ഒരു 40 വരുന്ന സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും അതിലുപരി നിരവധിയായിട്ടുള്ള കോളേജുകളിൽ നിന്നുള്ള അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ ഈ സമുദ്രതീരം കൂട്ടുകുടുംബത്തിൽ മിക്ക ദിവസങ്ങളിലും സന്ദർശിക്കുന്ന സാഹചര്യമുണ്ട്. ആ സന്ദർശിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് ഓണവും അതിലുപരി വലിയ ആഘോഷങ്ങളൊക്കെയാണ്. ഈ അച്ഛനമ്മമാർ അവർ വരുമ്പോൾ തന്നെ തങ്ങളുടെ കൊച്ചുമക്കൾ അല്ലെങ്കിൽ മക്കൾ എന്ന രീതിയിൽ അവർ പരിചരിക്കുകയും അതുപോലെ തന്നെ തിരിച്ചങ്ങോട്ടും പരിചരിച്ചൊക്കെ പോകുമ്പോൾ അവർക്ക് മനസ്സിനകത്ത് അവർക്കൊരു ആഘോഷവും ഒരു ഓണം തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ ഈ കുട്ടികൾ, വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ചെയർമാൻ അവരോടായിട്ട് ഒരു വാക്ക് പറയാറുണ്ട് എല്ലാ ദിവസവും. ഞാൻ നിങ്ങളോട് ഒരു വാക്കേ പറയുന്നുള്ളൂ, നിങ്ങൾ ഈ ഇതിൻ്റെ ഗേറ്റ് കടന്നു പോകുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ അച്ഛനമ്മമാരെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ അച്ഛനമ്മമാരെ കടത്തിക്കൊണ്ട് വിടല്ലേ എന്നൊരു വാക്ക് ഇവിടെ പറഞ്ഞിട്ട് ഈ നമ്മുടെ ചെയർമാൻ വിദ്യാർത്ഥികളെ ഇവിടുന്ന് കടത്തിവിടാറുള്ളൂ. അത്തരത്തിലുള്ളൊരു സ്ഥാപനമാണ് നമ്മുടെ ഈ സമുദ്രതീരം.